ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ചമ്മടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കടം പോകുന്നത്. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ നമ്മുടെ പിള്ളേരൊക്കെയാണെങ്കിൽ ഇപ്പം ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ലീ ഉണ്ടാവില്ല. ലീ എന്ത് ചെയ്യുന്ന നോക്കുമ്പോൾ അവൻ്റെ സിസ്റ്ററായ ജീനയും പറയുമോ അവൻ ഹോംവർക്ക് ചെയ്യുമെന്ന്. ഒരു ശനിയും ഞായറും കിട്ടിയാൽ തന്നെ പിള്ളേർക്ക് വർക്ക്, പ്രോജക്റ്റ്, അസൈൻമെൻറ്റ് അങ്ങനെ ഓരോ കുതകൾ കൊടുക്കത്തില്ലേ? അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത്. ഈ ഹോംവർക്കിൻ്റെ കാര്യം കിട്ടുന്നതും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കുക. അപ്പം ഹീറോയിനെ ചോദിക്കുക, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാത്ത ഒരു കൊച്ചിനെ പോലെ തോന്നുന്നുണ്ടോ, ഇങ്ങനെ കറങ്ങി നടക്കുന്ന പോലെ എന്ന് ചോദിക്കുമ്പോൾ അവരും ആ അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയുക. അത് കഴിയുമ്പോൾ ഹീറോയിൻ്റെ അടുത്താണെങ്കിൽ ചെന്നെ ചോദിക്കുവാണ്, നീ ലാംഗ്വേജിൻ്റെ എല്ലാത്തിൻ്റെ ഹോംവർക്ക് ചെയ്തോ നോക്കുമ്പോൾ അവൾ, ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മാത്സോ? അത് ചോദിച്ചപ്പോഴാണ് അങ്ങനെ ഒരു വിഷയമുള്ള കാര്യം തന്നെ അവൾ ആലോചിച്ചത്. അയ്യോ, ഇനിയിപ്പോൾ എന്നെ ചെയ്യച്ചൻ നിന്റെ ഹോംവർക്ക് ഇങ്ങനെ കാണിക്കുന്നതും പറഞ്ഞുകൊണ്ട് അവൻ്റെ അത് തന്നെ അച്ചടിച്ച് അങ്ങോട്ട് വെക്കുക. അവനും പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ, ഓ ഇനി അതിനൊന്നും ടൈമില്ല, ഇതൊക്കെ ഇനി എക്സാം ടൈമിൽ നോക്കാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ എല്ലാവരും അവരുടെ അവരെ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിയാനായി. നീയെങ്കിലും ഇവിടെ ഹോംവർക്കൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ അവനാണെങ്കിൽ അവർക്കാണെങ്കിൽ ഒരു ബുക്ക് പോലെയാണ് കൊടുത്തേക്കുന്നത്. അതിലുള്ള എല്ലാം വർക്കും ചെയ്ത് കഴിയണം. അതുപോലെയാണ് അതുകൊണ്ട് ഇല്ലേ എന്നെ ചെയ്യുന്നു വെച്ചാൽ ഇത്രയും പേപ്പർ ഉള്ളതുകൊണ്ടല്ല കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യേണ്ട വരുന്നത്. അവൻ്റെ രണ്ട് മൂന്ന് പേപ്പർ അങ്ങ് കീറിക്കളയാന്ന് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് അടർത്തി മാറ്റുക. ആ ദിവസം സ്കൂളിൽ പോയാൽ അവിടുത്തെ പിള്ളേർ മൊത്തം ഇതേ കണക്കിലാണ്. ആരുടെ നോക്കി എങ്ങനെ കോപ്പി അടിക്കാന്നും പറഞ്ഞിട്ട് ടൈം ആയപ്പോഴാണ് എല്ലാം കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലു പിടിക്കുന്നത്. ഇങ്ങോട്ട് താടാ നിന്റെ നോക്കി എഴുതട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ പിള്ളേരൊക്കെ കയറി വരുമോ. ചെന്നിനെ കണ്ടത് മൊത്തം ക്ലാസ്സിലെ പിള്ളേരും അവൻ്റെ ചുറ്റിനും കൂടുവാണ്. ഈ ടൈമിൽ ഹീറോയിൻ ആണെങ്കിൽ ഞാനും ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പൊക്കി കാണിച്ചതും എല്ലാവരും അവളെ നോക്കുക. ഇപ്പോൾ സ്റ്റാഫ് റൂമിലാണെങ്കിൽ ഇവിടെയാണെങ്കിൽ കുറച്ച് പേപ്പറൊക്കെ അടർത്തി മാറ്റിയില്ലേ, ആ കള്ളത്തിലാണെങ്കിൽ സാറ് ഏതാണ്ടൊക്കെ കണ്ടുപിടിച്ചേ, ഇതെന്താ ഇതിന് മാത്രം ഇത്ര വെയിറ്റ് കുറവെന്നും പറഞ്ഞുകൊണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ വേറൊരു സാറാണെങ്കിൽ വേറൊരു വിഷയത്തെ പറ്റി പറയുക. സ്കൂളിലാണെങ്കിൽ ഒരു ഡിബേറ്റ് കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. ഇതിനെപ്പറ്റി തന്നെയാണ് പിള്ളേരും പറയുന്നത്. ഡിബേറ്റ് കോമ്പറ്റീഷൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ആൺപിള്ളേർക്കാണ് പെൺപിള്ളേർക്കാണ് കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടതെന്നാണ്. ഈ കോമ്പറ്റീഷനിൽ നമ്മുടെ ഹീറോ ഹീറോയിൻ ആണെങ്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർ തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് ഹീറോയിൻ പറയുക, ഉറപ്പായിട്ടും പെൺകുട്ടികൾക്കാണ് കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ജീനേനെ നോക്കി സംസാരിക്കുമ്പോൾ ഹീറോ വിട്ടുകൊടുക്കോ? ഇല്ലല്ലോ, അവനാണെങ്കിൽ ഉറപ്പായിട്ടും ആൺകുട്ടികൾക്ക് സ്നേഹം കൊടുക്കണ്ടേ, അല്ലേ ചെന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ ലീ ആണെങ്കിൽ എൻ്റെ പൊന്നോ ഈ വിഷയം ഒന്ന് മാറ്റാവോ, ഇപ്പൊ ഡിബേറ്റ് കോമ്പറ്റീഷൻ ഇവിടെ തന്നെ നടക്കുന്നു എന്നല്ലോ എന്ന് പറയുക. അന്ന് നൈറ്റ് എല്ലാ പിള്ളേരുടെയും പാരൻസ് ഒക്കെ വന്ന് ഇങ്ങനെ ഒരു ഫാമിലി മീറ്റിംഗ് പോലെ നടക്കുവാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഈ കോമ്പറ്റീഷനിൽ ഞാനേ ജയിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഞാനേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടും കൂടി അവിടെ തന്നെ അടിയാവുന്ന കണ്ടത്. അവരാണെങ്കിൽ കാര്യം അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം ഇവർ തമ്മിലൊരു അടി ഉണ്ടാവുകയാണ്. അവിടെയുള്ള ആണുങ്ങളൊക്കെ പറയുകയാണ്, ഉറപ്പായിട്ട് ഈ ടോപ്പിക്കിൽ ആണുങ്ങൾക്കാണ് കെയർ കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ വിട്ടുകൊടുക്കോ? ഇല്ലല്ലോ, അവരും പറയോ ഞങ്ങൾക്ക് കൂടുതൽ സ്നേഹം വേണ്ടേന്ന്. അതെങ്ങനെയാണ് ശരിയാവുക? ഞങ്ങള് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും, കഷ്ടപ്പെട്ട് ജോലി ഉണ്ടാക്കി വരുമ്പോൾ ഇച്ചിരി സ്നേഹം അത് ആരാണെങ്കിലും പ്രതീക്ഷിക്കും. അതേസമയം നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് ഇവിടെ എന്താ ജോലി എന്ന് നോക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ, ഓ പിന്നെ ഞങ്ങളിവിടെ ചുമ്മാ ഇരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക, പിള്ളേരെ നോക്കുക, തുണി കഴുകുക, പാത്രം കഴുകുക, അങ്ങനെ ഒത്തിരി ഒത്തിരി ജോലി ഇവിടെ കിടപ്പുണ്ട്. അതൊക്കെ പിന്നെ ആര് നോക്കുമെന്ന് പറയുമ്പോൾ ആണുങ്ങളും വിട്ടുകൊടുക്കുന്നില്ല. അതൊക്കെ കാലങ്ങളോട് നടക്കുന്ന കാര്യങ്ങളാണ്. ആണുങ്ങൾ ജോലിക്ക് പോകും, പെണ്ണുങ്ങൾ ജോലിയൊക്കെ നടത്തും. എന്നാലും ആണുങ്ങൾക്കാണ് കൂടുതൽ കെയർ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ അതെങ്ങനെ ശരിയാവുക? ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്നേഹം വേണമെന്ന് പറഞ്ഞ് ഒരു തർക്കാവുന്ന കണ്ടതും നിർത്ത് നമ്മളിങ്ങനെ അടി കൂടുന്നതിന് പകരം ഇതൊരു ഡിബേറ്റ് കോമ്പറ്റീഷൻ ആയിട്ട് തന്നെ നടത്താം. അതാകുമ്പോൾ ഹീറോ ഹീറോയിന് നല്ലൊരു എക്സ്പീരിയൻസും കൂടി ആവും. അവർക്കിത് കണ്ട് മനസ്സിലാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഓരോ ടീമായിട്ട് തിരിയുവാണ്. ഇങ്ങനെയായിട്ട് രണ്ട് ടീമുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ആണുങ്ങൾ കുറച്ച് വീക്കായതും ഹീറോ ആണെങ്കിൽ എണീച്ചിട്ട് ഹീറോയിനെ എതിരായിട്ട് സംസാരിക്കുക. എനിക്ക് 5 വയസ്സായിരുന്നപ്പോൾ നീ എൻ്റെ കൈ കടിച്ചപ്പോൾ ഞാൻ തിരിച്ച് ചെറുതായിട്ട് എൻ്റെ മുടിയൊന്ന് വലിച്ചപ്പോഴത്തേക്കിനും നീ അവിടെ നിന്ന് കരുതില്ലേ, ഞാൻ കരയാത്തതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ എന്നെ വന്ന് ചീത്ത വിളിക്കുകയോ അടിക്കുകയോ ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് 10 വയസ്സുള്ളപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമിക് ബുക്ക് നീ കീറി കളഞ്ഞില്ലേ, അപ്പം ഞാൻ നിന്റെ റബ്ബർ ബാൻഡ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് നീ അപ്പോഴും അറിഞ്ഞുകൊണ്ടിരുന്നു. നിന്റെ കരച്ചിൽ വിശ്വസിച്ച ബാക്കിയുള്ളവരും ആണെങ്കിൽ നീ എടുത്തിട്ട് അടിച്ചു. അപ്പോൾ കൂടുതൽ സ്നേഹം ആണുങ്ങൾക്ക് തന്നെയല്ലേ വേണ്ടതെന്ന് നോക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ പൊതുവെ പെൺകുട്ടികൾ കുറച്ച് സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് കാര്യമൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ അവനാണെങ്കിൽ നീയാണോ സെൻസിറ്റീവ്, ആ കുഞ്ഞിലെ ഭയങ്കര ആഗ്രഹത്തോടെ വളർത്തിയ മീനെ നീ അല്ലെടി കൊന്നേ നോക്കുവാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു മീനെ വളർത്തിയായിരുന്നേ, അത് ഇവന്റെ അച്ഛനാണെങ്കിൽ കറിവെക്കം കൊണ്ടുവന്ന ഒരു മീനായിരുന്നു, അതിനെടുത്ത് വെള്ളത്തിലിട്ട് ആഗ്രഹത്തോടെ വളർത്തി വരുമായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ആ മീനെ പിടിച്ച് കൊന്ന് വറുത്ത് തിന്നിട്ടുണ്ടാവും. ഇതിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ സംസാരത്തിൽ തുടങ്ങിയ വഴക്കാണെങ്കിൽ അവസാനം അടിയിലാണ് തീരുന്നത്. ഇത്രയും
അത്രയും കഷ്ടപ്പെട്ടിവര് അടിയും കൊത്തൊക്കെ നടത്തിയിട്ട് അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോഴത്തെങ്കിലും ആ ടിബറ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ മാറ്റി വെച്ചു, അതും ടോപ്പിക്ക് വരെ മാറ്റിയേ. അതുകൊണ്ട് ഇവരെല്ലാരും വിഷമിച്ചിരിക്കോ. പക്ഷേ ഹീറോ ഹീറോയിൻ പിന്നെയും ഒരേ ടീമിൽ വരുമെന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഹീറോ ആണെങ്കിൽ ആൾക്കാരെ കിട്ടിയാൽ പിന്നെ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ പേടിച്ച പോലെ തന്നെ വീണ്ടും ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മത്സരിക്കുന്ന പോലെ ആണ് വന്നേക്കുന്നേ. ഇപ്പൊ പുതിയ ടോപ്പിക് എന്താന്ന് വെച്ചാ, ഫസ്റ്റ് ലവ്ന് അഡ്വാൻറ്റേജ് കൂടുതലാണോ അതോ കുറവാണോ, അങ്ങനെയാണ് ചോദിച്ചേക്കുന്നേ. ഈ ടോപ്പിക്ക് കേട്ടതും ഹീറോ ഹീറോയിൻ ആണെങ്കിൽ ആകെപ്പാട് മൂഡ് ഓഫ് ആവുക. കാരണം ഇവർക്ക് യാതൊരു പരിചയമില്ലാത്തൊരു ടോപ്പിക്കാണ്. പക്ഷെ ഇവർക്കാണെങ്കിൽ ഇതിൽ എങ്ങനെയെങ്കിലും വിൻ ആവണമെന്നാണ് ആഗ്രഹം. ഹീറോയിൻ ആണെങ്കിൽ ഇത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ് കിട്ടും, അത് വെച്ച് സൈക്കിൾ മേടിക്കാമെന്നാണ് പ്ലാൻ. ഹീറോക്കാണെങ്കിൽ അവൻ ആഗ്രഹിച്ച ഒരു ഷൂവും. പക്ഷെ ഇവർക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു ടോപ്പിക് ആയതുകൊണ്ട് ലീ ആണെങ്കിൽ ഒരു ഐഡിയ കൊടുക്കുക. ഫസ്റ്റ് ലവ്ൻ്റെ എക്സ്പീരിയൻസ് ആദ്യം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഹീറോയിനോടാണെങ്കിൽ അവൻ്റെ ഷോൾഡറിലോട്ട് കടക്കാൻ പറഞ്ഞതും അവളാണെങ്കിൽ എൻ്റെ പൊന്നു പോയി പോയി ഇവൻ്റെയൊക്കെ മേത്ത് കിടക്കേണ്ട അവസ്ഥയായല്ലോ എന്നും പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതേയും അവനാണെങ്കിൽ ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ എങ്ങനെ ഫീൽ ആവുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഇപ്പം കണ്ണടച്ച് കിടന്ന സുഖമായിട്ട് കിടക്കാം എന്ന് പറയുമ്പോൾ ഹീറോക്കും വലുതായിട്ടൊന്നും ഫീലിങ്സ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് അവനും പറയുക, നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സാണ് ചേരാത്തത്, അതുപോലെ ഇത്രയും പേര് ഒരുമിച്ചിരിക്കുന്നില്ലേ, അപ്പം നിങ്ങൾക്ക് ഫീലിങ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അടുത്ത ദിവസം നിങ്ങൾ രണ്ടുപേരും ഔട്ടിങ്ങിന് പോകും, എന്നിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നോക്കാന്ന് പറയുക. അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് എന്നെ കാണാൻ സുന്ദരി ആയിട്ടുണ്ടോ നോക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ പിച്ചക്കാരികളിടുന്ന പോലെ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് സുന്ദരി ആണെന്നോ, ഓ എന്തൊരു കഷ്ടം ഇതെന്ന് പറഞ്ഞ് നിൽക്കുക. ലീ ആണെങ്കിൽ ഇവരോട് പറഞ്ഞാണും ഒരേ സൈക്കിളിൽ രണ്ടുപേരും പോകേണ്ടതെന്ന്. പക്ഷേ ഹീറോയുടെ സൈക്കിളിലാണെങ്കിൽ രണ്ടുപേരും പോകേണ്ട സീറ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം അടുത്ത സീന് കാണിക്കുന്നത് രണ്ടെണ്ണം ആണെങ്കിൽ രണ്ടുപേര് ചവിട്ടുന്ന രീതിയിലുള്ള സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് നേരെ ഒരു തിയേറ്ററിലോട്ടാണ് വരുന്നത്. അതിനു മുമ്പ് ഇവരാണെങ്കിൽ പോക്കൺ മേടിക്കുക എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആണെങ്കിൽ രണ്ട് പോക്കൺ ഓർഡർ ചെയ്യുമ്പോൾ ഹീറോ ആണെങ്കിൽ അതൊന്നും വേണ്ട ഒന്നും മതി എന്ന് പറയുക. ബാക്കി എല്ലാവരും ആണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ടെണ്ണം ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുവാണ്. ഞാനാ പോക്കൺ മേടിച്ച അതുകൊണ്ട് എനിക്ക് കൂടുതൽ വേണം. ഇല്ല, ഫസ്റ്റ് ഞാൻ എടുത്ത് എനിക്ക് കൂടുതൽ വേണമെന്നും പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ് ഇവരാണ് സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടി വന്നേക്കുക. ഹീറോക്കാണെങ്കിൽ ഇത് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് അവൻ പേടിച്ചൊരു കമ്പിയിൽ നിൽക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ബാ നിന്നെ ഞാൻ സ്കേറ്റിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് നടുക്ക് നിർത്തിയിട്ട് അവളങ്ങ് പോവേ. ഇവനാണെങ്കിൽ ദയനീയ അവസ്ഥയിൽ അവളെ നോക്കുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ ഒരുമാതിരി കളിയാക്കി നോക്കുമ്പോഴത്തേക്കിനും ഹീറോ ആണെങ്കിൽ അവിടെ വീണ് കഴിഞ്ഞേ. അതേയും ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഗെയിം കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഹീറോയിനെ കൊണ്ടാവും കളിപ്പിക്കുന്നേ ഇല്ല. ദേഷ്യം വന്ന ഹീറോയിൻ ആണെങ്കിൽ ഞാൻ വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഫസ്റ്റത്തെ പ്ലാൻ എന്തായാലും നശിപ്പിച്ചത് മനസ്സിലായി. ഞാൻ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ലവ് എന്താന്ന് പോലും അറിയത്തില്ല. നിങ്ങളെ വെച്ച് ഞാൻ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് പരസ്പരം ക്രഷ് ഒന്നും ഇല്ലല്ലേ, അതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാന്നും പറഞ്ഞിട്ട് ഹീറോയിനെ ആണെങ്കിൽ കുറച്ച് മേക്കപ്പ് ഇട്ട് കൊടുത്ത് അവളുടെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഹീറോയിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടുക. അവളും എന്തോ ക്യൂട്ടായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവനോട്. ഇവക്കെന്താ വട്ടായോ എന്നുള്ള രീതിയിലാണ് ഹീറോയുടെ റിയാക്ഷൻ മൊത്തം. അതേയും ഇവരാണെങ്കിൽ ഒരു മൂവി കണ്ടിട്ട് അതുപോലെ ചെയ്യാമെന്ന് തീരുമാനിക്കുക. അതുപോലെ തന്നെ ഇവർ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഫസ്റ്റ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത്, ആ സിനിമയെ കാണിച്ച പോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ തെന്നി അടിച്ച് വീഴുവാണ്. ഹീറോ പിടിക്കുക എന്നുള്ള രീതിയിൽ അവൻ്റെ പാൻറ്റ് പിടിച്ച് വലിക്കുകയും ചെയ്യും. പാടിവൻ നാണം കെട്ട അവസ്ഥയായി പോയേ. അങ്ങനെ ഇത് നടക്കാത്തതുകൊണ്ട് ഇനി വീട്ടിൽ വെച്ച് എന്തെങ്കിലും ചെയ്താൽ മതി എന്നിട്ട് അടുത്തൊരു സീൻസ് ഒക്കെ ടി വിയിൽ നോക്കിയതിന് ശേഷം ഇവരുടെ ട്രൈ ചെയ്ത് നോക്കുക. കയ്യിലുള്ള എക്സെറ്റ് വരെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ ഒരു റിയാക്ഷനും ഇല്ലാതിരിക്കുക. ലവ് സോങ് കേട്ടതിന് ശേഷം ഹീറോ തിരിഞ്ഞു നോക്കി ഒരു റൊമാൻറ്റിക് ലുക്ക് വിടേണ്ടതായിരുന്നു. പക്ഷെ ഇതെന്ത് ഇവളിങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പാട്ട് വെച്ച് നോക്കുമ്പോഴാണ് ഏതോ പഴഞ്ചം കാലത്തൊരു പാട്ടാണ്. ഇങ്ങനെ ഈ ഐഡിയയും ഫ്ലോപ്പ് ആയതുകൊണ്ട് അടുത്തതായിട്ട് ഒരു സിനിമ കണ്ട് അതിലും ഒരു സീനാണെങ്കിൽ ഇവർ പിന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്താന്ന് വെച്ചാൽ ഹീറോയിൻ്റെ മുഖത്താണെങ്കിൽ വെട്ടം അടിക്കുമ്പോഴത്തേക്കിനും ഹീറോ കറക്റ്റ് തിരിഞ്ഞ് നോക്കും, അവളെ കണ്ടത് ഇഷ്ടാവും, അങ്ങനെ ഒരു സീനാണ്. ഇതാണെങ്കിൽ ഇവർ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഹീറോയിൻ്റെ മോന്ത കണ്ട ഹീറോ ആണെങ്കിൽ ഒരൊറ്റ അക്ഷരം ഇണ്ടാതെ കാറിക്കൊണ്ട് അവിടെ നോടുവേ. ഇവനിതെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ലീ ആണെങ്കിൽ ഹീറോയിനെ നോക്കിയതും അവനും ഒരു നിമിഷം അങ്ങ് പകച്ചു പോവുക. ഹീറോയിൻ ആണെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയും ചെയ്യുവേ. ഹീറോ ആണെങ്കിൽ ഇവിടെ എനിക്ക് അവളുടെ മേലിൽ ഒരു ഫീലിങ്സും വരുന്നില്ല, പിന്നെ എങ്ങനെയാ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ നടക്കുമെന്ന് നോക്കുക. ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ ഹീറോ വഴക്ക് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സാധനം എടുക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും ഏതോ ഒരു ചെക്കം വന്ന് കൊടുക്കുവാണെ. ആരാന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും രാവിലെ തൊട്ട് ഓരോ കാര്യങ്ങളും ഇവളോട്
പറഞ്ഞു കൊടുത്തതല്ലേ, ഇപ്പോഴാണ് വർക്കൗട്ട് ആവുന്നത്. അവനെ കണ്ടതങ്ങ് ക്രഷ് അടിക്കുവാണ്. ഫൈനാണെങ്കിൽ എന്നിട്ട് ആ സാധനം മേടിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും ഇവനെ പറ്റി തന്നെയാണ് പിന്നീടുള്ള ചിന്തയെല്ലാം. അപ്പോഴാണ് ഇവക്ക് ഒരു കാര്യം മനസ്സിലാവുന്നേ, എന്താണ്ടൊക്കെ ഫീലിങ്സ് എനിക്ക് ഇപ്പൊ ഇവനോട് തോന്നുന്നുണ്ടല്ലോ എന്ന്. ദിവസം സ്കൂളിൽ പോകുമ്പോഴത്തേക്കിനും ഈ കാര്യമാണെങ്കിൽ ജീനയോട് പറഞ്ഞതും അവളാണെങ്കിൽ ഇത്ര വർഷമായിട്ടും തോന്നാത്ത ഫീലിങ്സ് ആ ഒരു ചെറുക്കനെ കണ്ടപ്പോൾ നിനക്ക് എങ്ങനെ തോന്നിയത്, ഹീറോ ആയിട്ട് നീ ഇത്രയും നാളും ഫ്രണ്ട്സ് അല്ലായിരുന്നോ, അവനോടൊന്നും തോന്നിയിട്ടില്ലേ നോക്കിയുമ്പോൾ അവളും പറയുവാ, അതിന് അവനെയൊക്കെ ആരിഷ്ടപ്പെടാൻ, പക്ഷെ എനിക്ക് ആ ചെക്കനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമോ, ഇവരെ പറ്റി എന്തോ പറയുമെന്ന് ഇവർക്കും തോന്നിയിട്ട്. ഈ ആണെങ്കിൽ എന്താ നിങ്ങൾ സംസാരിച്ചെന്ന് ചോദിച്ചതും രണ്ടും ആണെങ്കിൽ മിണ്ടാതെ അങ്ങ് ഓടിപ്പോവും. ഹീറോയിൻ ആണെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം കുളിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തിറങ്ങി വരുവാ, അമ്മ വെള്ളം വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ നിന്റെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിക്കുമോ മോളെ എന്ന് പറഞ്ഞതും, ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പുറത്തെവിടെ പോയേക്കുക, അകപ്പാടെ ഹീറോ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ, അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ നിന്റെ ബാത്റൂം മാത്രം ഒന്ന് യൂസ് ആക്കിക്കോട്ടെ കുളിക്കാനെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. നിന്റെ മുത്തശ്ശൻ ഇവിടെ ഇല്ലെന്ന് എന്തോ ഒരു കാര്യം ഓർമ്മ വന്ന പോലെ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. ഹീറോയിൻ ഇവിടെ കുളിച്ചതിന് ശേഷം മുടിയൊക്കെ ഉണക്കി ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെയാണ്. ഇത് കേട്ട് വന്ന ഹീറോ ആണെങ്കിൽ മിണ്ടാതിരിക്കാൻ അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ ഒച്ചത്തിൽ അങ്ങ് കാറി കൂവാണ്. ആ ടൈമിലായിരിക്കും ഇന്ന് ഇവള് ഒരു ചെറുക്കനെ കണ്ടില്ലായിരുന്നു, ഒരു കടയെ വെച്ച് ആ ചെറുക്കൻ അവളെ നിൽക്കുന്നുണ്ടാവും. ഇത് ഹീറോന്റെ കസിൻ ആണേ. ഹീറോയിൻ ആണെങ്കിൽ ആകെപ്പാട് നാണക്കേടായി, ഇവനിവിടെ ഉള്ള കാര്യം എന്തുകൊണ്ട് ഹീറോ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവനെ പിന്നെയും കുറെ ചീത്ത വിളിക്കുന്നുണ്ട്. ഈ നടന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജീനേനെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേക്കിനും ജീനയൻ പറയുക, ഒന്നാമത് ഹീറോന്റെ കസിനും കൂടിയാണ്, ഇത് വേറെ എന്തെങ്കിലും പ്രശ്നമാവും, നിന്റെ ഉള്ളിലുള്ള ആ സ്നേഹം അങ്ങ് മറന്നേക്കെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കാര്യം ആഗ്രഹിച്ചു വരുമ്പോഴത്തേക്കിനും നീ അത് നശിപ്പിക്കാൻ നോക്കുന്ന, ആ ചെറുക്കനെ എന്തായാലും ഞാൻ പ്രേമിപ്പിക്കും എന്ന് പറയുക. അടുത്ത ദിവസം രാവിലെ തന്നെ ഹീറോയിൻ ആണെങ്കിൽ യൂണിഫോം ഇട്ടിട്ട് ബാ നമുക്ക് സ്കൂളിൽ പോകാന്ന് പറഞ്ഞിട്ട് ഹീറോന്റെ വീട്ടിലോട്ട് വരുവാണേ. ഇവൾ ഇങ്ങനെ വന്നതിൻ്റെ കാരണം അവൻ്റെ കസിനെ കാണാൻ വേണ്ടിയിട്ടാ. അടുത്ത ദിവസം ഇതേപോലെ തന്നെ എനിക്ക് മാത്സ് ബുക്ക് വേണമെന്ന് പറഞ്ഞ് വരുവാണ്. ഹീറോ ആണെങ്കിൽ ഇവക്ക് മാത്സ് എന്ന് വെച്ചാലേ ഇഷ്ടമല്ല, എന്നിട്ട് എൻ്റെ ബുക്കും ചോദിച്ചു വന്നേക്കുന്നു എന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഓരോ കാരണങ്ങളും പറഞ്ഞിട്ട് ഹീറോന്റെ വീട്ടിലോട്ട് കയറി ഇറങ്ങുവാണേ. ഇതെല്ലാം ആ കസിനെ കാണാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഹീറോ ആണെങ്കിൽ ഇത് തെറ്റിദ്ധരിക്കും, കാരണം ലീ ആണെങ്കിൽ ഫസ്റ്റ് ലവിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ. ഇതിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ശരിക്കും നമ്മുടെ ഹീറോ സ്നേഹിക്കുവാന്ന് ഹീറോ വിചാരിക്കുവാണേ. ഹീറോയിൻ ആണെങ്കിൽ ജീനിയുടെ അടുത്ത് കസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹീറോ അതേസമയം അവളെങ്ങാനും എന്നോട് പ്രൊപ്പോസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഞാൻ റിജക്റ്റ് ആക്കുന്ന് പറയുമ്പോൾ ഹീറോയിൻ അവിടെ കസിനെ പ്രൊപ്പോസ് ചെയ്യാന്ന് ഒരു തീരുമാനം എടുക്കുക. ജീനിയും ഹീറോയിനും സംസാരിക്കുന്നതാണെങ്കിൽ പാതി കേട്ടിട്ട് ലീ ആണെങ്കിലും വിചാരിക്കുവാണ് ഹീറോയിൻ ഹീറോ പ്രൊപ്പോസ് ചെയ്യാൻ പോവാന്ന്. ഈ കാര്യം അവന്മാരോട് പറഞ്ഞേ പറ്റുള്ളൂ എന്നിട്ട് അപ്പം തന്നെ പോയി പറയുന്നുണ്ട്. ഹീറോക്കാണെങ്കിൽ അയ്യോ ഇത്ര പെട്ടെന്ന് അവൾ പ്രൊപ്പോസ് ചെയ്യാൻ പോവാണോ, ഞാൻ എങ്ങനെ റിജക്റ്റ് ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഹീറോയിൻ ആണെങ്കിൽ അടുത്ത ദിവസം കസിനെ എങ്ങനെ പ്രൊപ്പോസ് ചെയ്യാം എന്നുള്ള പ്രാക്ടീസിലാണ്. അടുത്ത ദിവസം ഇവർ സ്കൂളിൽ പോകുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ പെണ്ണ് താഴെ വീണിട്ട് എടുക്കാൻ പോകുമ്പോൾ ഹീറോ ഒന്ന് നോക്കുവാണേ, അവൻ്റെ മുഖത്ത് മൊത്തം ഇങ്കായിരിക്കും. ഇത് കണ്ട് അവളാണെങ്കിൽ ഒന്ന് ചിരിക്കുമ്പോൾ ഇവനാണെങ്കിൽ അതും അങ്ങ് തെറ്റിദ്ധരിക്കുക. ഹീറോയിൻ ആണെങ്കിൽ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, അടുത്ത ദിവസം ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് ഹോട്ടലിൽ കൊണ്ടിരുത്തിയിട്ട് കസിനുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ട് ഇവരോട് എല്ലാവരോടും ആണെങ്കിൽ നാളെ ഹോട്ടലിലോട്ട് വരാൻ പറയുവാണേ. ഇത് കേട്ട് എല്ലാവരും ആണെങ്കിൽ അല്ലടാ നിന്നെ പ്രൊപ്പോസ് ചെയ്യുന്നതിന് ഞങ്ങളെല്ലാവരും വിളിക്കുന്നേ എന്തിനാന്ന് ഇവർക്ക് മൂന്ന് പേർക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് ഹീറോയിനോട് ചോദിക്കുവോ, ഞങ്ങളെല്ലാവരും വരണമെന്ന് വയ്ക്കുമ്പോൾ ഹീറോയിനും ആ നിങ്ങളെല്ലാവരും വരണം, പിന്നെ ഹീറോ നിന്റെ കസിനെ കൊണ്ടുവരാൻ മറക്കണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഇവരെല്ലാവരും ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങുവാണേ. പക്ഷേ ഹീറോയിൻ്റെ മുഖത്ത് മാത്രം ഒരു വിഷമമാണ്, കാരണം അവൾ ആഗ്രഹിച്ച ആൾ ഇതുവരെ വന്നിട്ടില്ല. സമയത്ത് കസിൻ അയിലെ കൂടെ പോകുന്നു കണ്ടതും അവൾ സംസാരിക്കാന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കിനും അവിടേക്കാണെങ്കിൽ വേറൊരു പെണ്ണ് വരുക. ഹീറോ പറഞ്ഞു കൊടുക്കുക, ഇതവൻ്റെ ലവറാണ്, നല്ലൊരു പെൺകുട്ടിയാണ്, നിന്നെപ്പോലെ ഒന്നല്ല, ഭയങ്കര കൈൻഡാണ്, ഭയങ്കര പാവമാണ്, ഇങ്ങനെ ഒച്ചയെടുത്തൊന്നും സംസാരിക്കില്ല, എന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കി പറയുവാണ്. ഹീറോയിൻ ആണെങ്കിൽ വിഷമിച്ചിട്ട് അവിടെ ഇരുന്ന് കുറേ വെള്ളം കുടിക്കുക. ലീ വരെയാണെങ്കിൽ റിജക്റ്റ് ചെയ്തോന്ന് നോക്കുമ്പോൾ അവനാണെങ്കിൽ ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അവളോട് ഞാൻ എങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനാണ് ഇത്ര ദേഷ്യപ്പെട്ട് വെള്ളം കുടിക്കുന്നത് എന്ന് പറയുമ്പോൾ ചെൻ വരെയാണെങ്കിൽ ചിലപ്പോൾ അവളുടെ മനസ്സ് നീ വേദനിപ്പിച്ചിട്ടുണ്ടാവും, അതായിരിക്കും എന്ന് പറയുക. വീട്ടിൽ വന്നിട്ട് ജീനേൻ്റെ അടുത്താണെങ്കിൽ ഹീറോയും വന്നിട്ട് ആ ഹീറോക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിലും ആ പെണ്ണുമായിട്ട് എന്നെ കമ്പയർ ചെയ്ത് എന്നെ കാണാൻ എന്താ കുഴപ്പമുണ്ടോ, നല്ല സുന്ദരിയല്ലേ, നല്ലതായിട്ട് സംസാരിക്കില്ലല്ലോ എന്നോടും എന്നൊക്കെ പറയുമ്പോൾ ജീനയാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, നീ സത്യത്തിൽ ദേഷ്യപ്പെടേണ്ടത് കസിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായേനല്ലേ, അല്ലാതെ ഹീറോ പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് നോക്കുമ്പോൾ
അവിടെ ഒരു നിമിഷം, അത് ശരിയാണ്, കസിൻ ഇപ്പൊ കോളേജിൽ പഠിക്കുന്നതാണ്, അതുകൊണ്ട് അവനൊരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടാവുന്ന സർവ്വസാധാരണം. പക്ഷേ ഹീറോ അവൻ എങ്ങനെ എന്നെ കളിയാക്കാൻ തോന്നി, അതുകൊണ്ട് അവനിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. ഞാൻ ആരാന്ന് അവന് കാണിച്ചു കൊടുക്കുന്ന ആളെന്ന് പറയുക. ദിവസം സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് എല്ലാവരും ആണെങ്കിൽ ഇപ്പൊ ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവളാണെങ്കിൽ ഒരുമാതിരി കൊലത്തി വന്നിട്ട് ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്നാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ടൂണിലൊക്കെയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. നിനക്കിതെന്താ പറ്റിയെ നോക്കിയപ്പോ അവൾ നല്ല സോഫ്റ്റ് ആയിട്ട് പറയുവാണേ, ഞാൻ അല്ലേലും ഇങ്ങനെ തന്നെയല്ലേ, എന്താ എന്നെ കാണുമ്പോൾ വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ആകെപ്പാടെ കിളി പോയിരിക്കോ, ഫ്രണ്ട്സ് വരെ ആണെങ്കിൽ വേണ്ടിയിട്ടാ അവളുടെ ക്യാരക്ടർ തന്നെ അവൾ മാറ്റിയെ എന്നൊക്കെ പറയുക. ഇപ്പൊ സ്കൂളിൽ പോയാൽ പോലും മറ്റു പിള്ളേരോടും ഇവളാണെങ്കിൽ ഒരുമാതിരിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരോട് ഭയങ്കര സ്നേഹത്തോടും കെയറിങ്ങും ഉള്ളതുപോലെയൊക്കെ കാണിക്കാൻ ശ്രമിക്കുകയാണ് അവള്. ഒരു മൂന്നുപേരാണെങ്കിൽ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഹീറോയിനെ കാണുക, അന്ന് കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കാൻ പോകുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ ഒരുമാതിരിയാണ് നടപ്പും കളിയൊക്കെ. ഇത് കണ്ടവരാണെങ്കിൽ അവളെ വിളിക്കുന്ന പോലുമില്ല, എടാ ഇനിയും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് കണ്ട് സഹിക്കാൻ പറ്റില്ല, നീ എത്രയും പെട്ടെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. അല്ലെ പഴയ കാര്യങ്ങളൊക്കെ നീ ഓർമ്മിപ്പിക്ക്, നിന്റെ കുഞ്ഞില് നടന്ന കാര്യങ്ങളൊക്കെ. നീ അവള് പണ്ടൊരു പാർട്ടി പോകത്തില്ലായിരുന്നു, അവിടേക്ക് അവളെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു നോക്ക്, എന്നിട്ടെങ്കിൽ അവളുടെ സ്വഭാവം പഴയതുപോലെ ആവുമെന്ന് നോക്കാന്ന് പറയുമ്പോ ഹീറോ ആണെങ്കിൽ പാർക്കിൽ പോവാൻ നിന്റെ അച്ഛൻ കൊണ്ട് പൈസ വെച്ചിട്ടുണ്ടോന്ന് നോക്കുമ്പോ മാരും പറയാണ്, ഈ ഇടയ്ക്ക് ഒരു ടിബറ്റ് കോമ്പറ്റീഷൻ വെച്ചപ്പോ നീ അല്ല വിന്നായ, ആ ക്യാഷും കൊണ്ട് അവളെ കൊണ്ട് പോന്ന് പറയുക. പക്ഷെ ഇവനാണെങ്കിൽ ആ പൈസക്ക് ഷൂ മേടിക്കാൻ ഇരുന്നതായിരുന്നു, ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്നും ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഇവളെയും കൊണ്ട് ഔട്ടിങ്ങിന് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ കസിന്റെ പൈസക്കാണ് വന്നേക്കുന്നത്, ഹീറോയിൻ ആണെങ്കിൽ ഹീറോ വിളിച്ചോണ്ടല്ല ഇവിടെ വന്നത്, ജീനയോട് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അവൻ എന്നെ കളിയാക്കിയില്ല, അതിനു പകരം അവൻ്റെ നാവ് കൊണ്ട് എന്നെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും അടുക്കം ഒതുക്കം ഉള്ള കൊച്ചു ഞാൻ തന്നെയാന്ന് പറയിപ്പിക്കും എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇവിടെ വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് കസിനും ഫ്രണ്ടും കൂടി ഉണ്ടെന്ന് അറിഞ്ഞത്. നീ എന്തിനാ ഇവരെ കൂട്ടിക്കൊണ്ട് വന്നേന്നൊക്കെ ഹീറോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവന് ചോദിക്കോ, ഓ ഞാൻ മാത്രം നിന്റെ കൂടെ വരുന്ന നീ പ്രതീക്ഷിച്ചോ എന്നൊക്കെ ചോദിച്ച് രണ്ടിവിടെ അടി കൂടിക്കൊണ്ടിരിക്കുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഇവരെ രണ്ടുപേരാണെങ്കിൽ കപ്പിൾ ഹെയർ പാൻറ് ഒക്കെ ഇട്ട് കപ്പിൾ ഫോട്ടോസ് ഒക്കെ എടുക്കുവാണ്. ഇത് കണ്ട ഹീറോയിന് ഒരു ആഗ്രഹം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ കപ്പിൾസിന് മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുക. അടുത്ത് നിന്ന് ഹീറോ പിടിച്ചിട്ട് ഇവനെന്റെ ബോയ്ഫ്രണ്ട് ആണ്, നല്ല സുന്ദരനല്ലേ, ഞങ്ങൾക്ക് ഇനി ഫോട്ടോ എടുക്കാലോ എന്ന് ചോദിക്കുക. ഇവിടെ വെറുതെ ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ തന്റെ ബോയ്ഫ്രണ്ട് ആന്ന് പറഞ്ഞത്. പക്ഷെ ഹീറോ ആണെങ്കിൽ അതങ്ങ് തെറ്റിദ്ധരിക്കുക, എന്നിട്ട് ഫോട്ടോ എടുക്കുന്നൊക്കെ ആണെങ്കിൽ കണ്ട ആ കസിന്റെ ലവർ ആണെങ്കിൽ ഓ ഇവരെ കാണാൻ ക്യൂട്ടല്ലേ, ഇവരെന്തായാലും കപ്പിൾസ് ആയിരിക്കും എന്ന് പറയുമ്പോൾ കസിനാണെങ്കിൽ നീ ഒരു നിമിഷം ഒന്ന് നോക്കിക്ക് അവരിപ്പൊ തന്നെ അടി കൂടാൻ തുടങ്ങും എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടിവിടെ അടിയായി. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡായിട്ട് എത്ര പെട്ടെന്ന് വരാം, അതുവരെ ബൈ ബൈ.